ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. പി എസ് സി ബുള്ളറ്റിൻ്റെ അകത്ത് വന്ന് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊരു 50 ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്കിന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിനും എൽ ഡി സി മെയിൻസിനും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 50 ചോദ്യങ്ങളുണ്ട്. നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോവാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ എല്ലാ വീഡിയോയുടെയും അവസാനം 5 കറണ്ട് അഫയേഴ്സും കൂടെ ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ആദ്യമായി വീഡിയോ കാണുന്നവർ അവസാനം വരെയും വീഡിയോയുടെ എൻഡ് വരെയും കാണാൻ ശ്രമിക്കുക. അവസാനം വീഡിയോയുടെ അവസാനം ഞാൻ 5 കറണ്ട് അഫയേഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ കറണ്ട് അഫയേഴ്സ് കൂടെ പഠിച്ചിട്ടേ പോവാവും. ക്വസ്റ്റ്യൻ തീരുമ്പോൾ വീഡിയോ അവസാനിച്ചു എന്ന് പറഞ്ഞ് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, റോട്ടറി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? റോട്ടറി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? യു എസ് എയിലാണ് റോട്ടറി ഇന്റർനാഷണൽ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി എന്താണ്? 1945 ഒക്ടോബർ 24. എന്താണ് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി എന്നാണ്? 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷം? 5 വർഷം. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായ വർഷം 1977. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായ വർഷം 1977. ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഏതാണ്? ഫ്രഞ്ച്. എന്താണ് ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഏതാണ്? ഫ്രഞ്ച് ആണ്. പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നുവെങ്കിലും കോമൺവെൽത്തിൽ അംഗമായ രാജ്യമാണ് മൊസാംബിക്. ഒന്നും കൂടെ, പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നുവെങ്കിലും കോമൺവെൽത്തിൽ അംഗമായ രാജ്യമാണ് മൊസാംബിക്. ഈ 6 ചോദ്യം നമുക്ക് വേഗം ഓടിച്ചൊന്നുകൂടെ നോക്കാം. റോട്ടറി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം യു എസ് എ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷം. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സ്ഥാപിതമായ വർഷം 1977. ഇംഗ്ലീഷിനെ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വർക്കിംഗ് ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നുവെങ്കിലും കോമൺവെൽത്തിൽ അംഗമായ രാജ്യമാണ് മൊസാംബിക്. G7 അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. G7 അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാൻ. ഒപെക്. ഒപെക് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1960. അപ്പോൾ ഒപെക് എന്നാണ് രൂപം കൊണ്ടത്? 1960. കോമൺവെൽത്ത് അംഗരാജ്യമായ റുവാണ്ട ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? ബെൽജിയത്തിന്റെ കോളനിയായിരുന്നു റുവാണ്ട. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായ്. ഐക്യരാഷ്ട്ര പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് എത്ര പ്രതിനിധികളെ അയക്കാം? 5 പ്രതിനിധികളെ അയക്കാമേ ഐക്യരാഷ്ട്ര പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് 5 പ്രതിനിധികളെ അയക്കാം. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അബിഡ്ജാൻ. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനമാണ് അബിഡ്ജാൻ. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏത് വൻകരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത്? യൂറോപ്പിൽ നിന്നാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏത് വൻകരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്? യൂറോപ്പ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർഷോൾട്ട്. നല്ലൊരു ചോദ്യമാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർഷോൾട്ട്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ? മാഡ്രിഡ്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാഡ്രിഡ്. ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ 1989 ഉച്ചകോടിയിൽ രൂപം കൊണ്ട സംഘടനയാണ് G15. ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ 1989 ഉച്ചകോടിയിൽ രൂപം കൊണ്ട സംഘടനയാണ് G15. ഓർഗനൈസേഷൻ ഫോർ ആഫ്രിക്കൻ യൂണിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ആഡിസ് അബാബ. ഓർഗനൈസേഷൻ ഫോർ ആഫ്രിക്കൻ യൂണിറ്റിയുടെ ആസ്ഥാനമാണ് ആഡിസ് അബാബ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ? റോം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO, അതിന്റെ ആസ്ഥാനം റോം. ആസിയാന്റെ തലസ്ഥാനം, ആസിയാന്റെ തലസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത. ആസിയാന്റെ തലസ്ഥാനം ജക്കാർത്ത. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് 1960. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1960. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ഒപെക് രൂപം കൊണ്ട വർഷം പറഞ്ഞില്ലേ? ഒപെക് രൂപം കൊണ്ട വർഷവും 1960. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപം കൊണ്ട വർഷവും 1960. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം എവിടെ? റോം. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം റോം. നമ്മൾ നേരത്തെ എന്താണ് റോം പറഞ്ഞത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം നമ്മൾ റോം പറഞ്ഞു അല്ലേ. അതുപോലെ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം റോം.
ഫുഡ് നമുക്ക് എങ്ങനെയാണ് അഗ്രികൾച്ചറലൊക്കെ ചെയ്താലല്ലേ, അതായത് കൃഷി ചെയ്താലല്ലേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ആ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആസ്ഥാനം എവിടെയാണ്? റോം തന്നെയാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനവും റോം തന്നെയാണ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആസ്ഥാനമാണ് ബ്രസൽസ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഫ്രാങ്ക്ഫർട്ട്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഫ്രാങ്ക്ഫർട്ട്. മരക്കേഷ് ഉടമ്പടി പ്രകാരം ഗാട്ടിന് പകരം നിലവിൽ വന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഏത് ഉടമ്പടി പ്രകാരമാണ് വന്നത്? മരക്കേഷ് ഉടമ്പടി പ്രകാരമാണ്. ഗാട്ടിന് പകരം നിലവിൽ വന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നോബൽ സമ്മാനത്തിന് അർഹനായ രണ്ടാമത്തെ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. നോബൽ സമ്മാനത്തിന് അർഹനായ രണ്ടാമത്തെ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? കോഫി അന്നൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനായ യു താൻറിൻ്റെ രാജ്യമാണ് മ്യാൻമർ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനായ യു താൻറിൻ്റെ രാജ്യം ഏതാണ്? മ്യാൻമർ. ഇസ്ലാമിക് ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ ആസ്ഥാനം ജിദ്ദ. ഇസ്ലാമിക് ഡെവലപ്മെൻ്റ് ആസ്ഥാനം എവിടെയാണ്? ജിദ്ദ. ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ്റെ ആസ്ഥാനം ജനീവ. ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ്റെ ആസ്ഥാനം ജനീവ. രാജിവെച്ച ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലാണ് ട്രിഗ്വീലി. ആരാണ്? ട്രിഗ്വീലി ആണ് രാജിവെച്ച ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ്റെ രാജ്യം ഏതാണ്? ഖാന. എവിടെയാണ്? ഖാനയാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ്റെ രാജ്യം. നേരത്തെ കോഫി അന്നനെ കുറിച്ച് പറഞ്ഞ ചോദ്യം എന്താണ്? നോബൽ സമ്മാനത്തിന് അർഹനായ രണ്ടാമത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ഖാന. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആര്? ഡാഗ് ഹാമർ ഷോൾഡ്. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ വേറൊരു എന്താണ് പറഞ്ഞത്? പദവിയിലിരിക്കെ അന്തരിച്ച യു എൻ സെക്രട്ടറി, ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. ഏത് വർഷമാണ് കോഫി അന്നൻ ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം സമാധാന നോബൽ പങ്കിട്ടത്? 2001. അപ്പോൾ കോഫി അന്നനും സമാധാന നോബൽ പ്രൈസ് തന്നെയാണ് കിട്ടിയത്. അത് കിട്ടിയ രണ്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറലാണ്, ഖാനാക്കാരനാണ്. അദ്ദേഹത്തിന് 2001 സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ചത്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം മിൻസ്ക്. മിൻസ്കാണ് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിൻ്റെ ആസ്ഥാനമാണ് മിൻസ്ക്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായി രണ്ട് പ്രാവശ്യം കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തിയാണ് കുർട്ട് വോൾഡ് ഹെം. എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി രണ്ട് പ്രാവശ്യവും കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തിയാണ് കുർട്ട് വോൾഡ് ഹെം. പിൽക്കാലത്ത് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥനാണ് കോഫി അന്നൻ. ഇപ്പോൾ കോഫി അന്നനെ കുറിച്ച് കുറേ ചോദ്യമായേ. പിൽക്കാലത്ത് സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥനാണ് കോഫി അന്നൻ, ഖാനാക്കാരനാണ്. നൊബൽ സമ്മാനം നേടിയ, അതായത് സമാധാനത്തിലുള്ള നൊബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. 2001 അദ്ദേഹത്തിന് നൊബൽ സമ്മാനം ലഭിച്ചത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെ? പാരീസ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം റോം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം റോം. അപ്പം നമ്മൾ റോമിൽ എന്തൊക്കെ പറഞ്ഞു? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം പറഞ്ഞു. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം റോമാണെന്ന് പറഞ്ഞു. അതുപോലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനവും റോമാണ്. അപ്പോൾ ഒരു ആഹാരമായിട്ടൊക്കെ സംബന്ധിച്ച് ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ റോമിലാണ് എന്ന് പറഞ്ഞ് എല്ലാം അതുപോലെയാണെന്നില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ മൂന്നിൻ്റെയും ആ കോഡ് വെച്ച് നമുക്ക് പറയാം. ഏത് മാസത്തിലാണ് ഐക്യരാഷ്ട്രസഭ പൊതുസഭ സമ്മേളിക്കുന്നത്? സെപ്റ്റംബറിലാണ്. ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലീഗ് ഓഫ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ചേട്ടനാണ് ലീഗ് ഓഫ് നേഷൻസ്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപനം ഒപ്പുവെച്ച വർഷം 1942. യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപനം ഒപ്പുവെച്ച വർഷം 1942. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? സിംഗപ്പൂർ. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സിംഗപ്പൂർ. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് ലണ്ടനിൽ വെച്ചാണ്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ യോഗം നടന്നത് എവിടെ വെച്ച്? ലണ്ടൻ. ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനമായിരുന്നത് ജനീവ. ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം ജനീവ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആസ്ഥാനം ബ്രസൽസ്.
ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 51. അപ്പോൾ ആദ്യത്തെ ജനറൽ അസംബ്ലിയുടെ യോഗത്തിന് പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 51. എവിടെ വെച്ചായിരുന്നു? ലണ്ടനിൽ വെച്ചായിരുന്നു യോഗം നടന്നത്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. ഏത് വർഷമാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്? 1941. ഏത് വർഷമാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്? 1941. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച്. എന്തിനെക്കുറിച്ചാണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് 50 ചോദ്യങ്ങൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാം. നമുക്കിനി അടുത്ത 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. 2020 നവംബറിൽ നിലവിൽ വന്ന കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി KMTA പ്രഥമ CEO ജാഫർ മാലിക്. 2020 നവംബറിൽ നിലവിൽ വന്ന കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രഥമ CEO ആരാണ്? ജാഫർ മാലിക്. 2020 നവംബറിൽ നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ NCRലെ വായു മലിനീകരണം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ പ്രഥമ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് MM കുട്ടി. നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ വായു മലിനീകരണം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ പ്രഥമ ചെയർമാനായ നിയമിതനായ മലയാളിയാണ് MM കുട്ടി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് ദോബ്ര ചാന്ദി ബ്രിഡ്ജ് എവിടെയാണ്? തെഹരി തടാകം, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് ദോബ്ര ചാന്ദി ബ്രിഡ്ജ് എവിടെയാണ്? തെഹരി തടാകം, ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് അർഹം ഓം ടാൽസാനിയ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് ആരാണ്? അർഹം ഓം ടാൽസാനിയ. അഹമ്മദാബാദുകാരനാണ്, 6 വയസ്സാണ്. യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അനുപം കേർ. ഒന്നും കൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾ നോക്കാം. കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി KMTA പ്രഥമ CEO ജാഫർ മാലിക്. നാഷണൽ ക്യാപിറ്റൽ റീജിയണിലെ NCRലെ വായു മലിനീകരണം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ. അതിന്റെ ആദ്യത്തെ ചെയർമാനാണ് MM കുട്ടി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ദോബ്ര ചാന്ദി ബ്രിഡ്ജ്, തെഹരി തടാകം, ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആരാണ്? അർഹം ഓം ടാൽസാനിയ, 6 വയസ്സാണ്, അഹമ്മദാബാദ്. യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അനുപം ഖേർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. 50 ചോദ്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന 50 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.